ഞാൻ പല ഘട്ടങ്ങളിലും പാർട്ടിയിലെ പുനഃസംഘടനകൾ പല ഘട്ടങ്ങളിൽ നടക്കുമ്പോഴും പലപ്പോഴും ഞാൻ തടയപ്പെട്ടപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്ത് നിന്ന് വരെ ഉണ്ടായിട്ടില്ല. കാരണം പാർട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നതോ നേതാക്കന്മാർക്ക് ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പലപ്പോഴും പിന്മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 78 ഭാരവാഹികളെടുത്തപ്പോൾ നേരത്തെ കെ പി സി എടുത്തപ്പോഴും നമ്മളുണ്ടായില്ല, രണ്ടാമത് കെ പി സി സെക്രട്ടറിമാരെടുത്ത് 78 പേരെ എടുത്തു. ഞാൻ അവരെ യോഗ്യതയെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ തയ്യാറല്ല. കാരണം ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ നിന്ന് വരുന്നവരെ കുറേ നേതാക്കന്മാരുണ്ടായതുകൊണ്ട് അവർ വന്നിട്ടുണ്ടാവാം. അതിൽ 78 പേരിൽ ഒരാളായി മാറാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത്ര യോഗ്യതയില്ലാത്ത ഒരാളാണോ തമ്പാനൂർ സതി എന്ന് കെ പി സി സി നേതൃത്വം പറയണം. അതാണ് എനിക്ക് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡൻറ്റിനോട് പറയാനുള്ളത്. എനിക്കെന്ത് അയോഗ്യതയാണ് ഉള്ളത് എന്ന് കെ പി സി പ്രസിഡൻറ്റ് അഭിപ്രായപ്പെടാം, എങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. പിന്നെ പ്രധാനമായും എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ കൊടും വെയിലത്ത് പോലും റോഡിലും വീടിലും കയറി ഇറങ്ങി ഉണ്ടാക്കി തന്ന കെ പി സി സി ഫണ്ട് മുഴുവൻ കെ പി സി പ്രസിഡൻ്റ് ധൂർത്തടിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. കാരണം ഈ ഫണ്ടുകളെക്കുറിച്ച് കെ പി സി സി എക്സിക്യൂട്ടീവിലോ കെ പി സി തലത്തിലോ ഒരു ചർച്ചയും ഇന്ന് വരെ നടന്നിട്ടില്ല. ഈ പാവപ്പെട്ട കൊടുത്ത പൈസകൾ മുഴുവൻ എന്ത് ചെയ്തു എന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. അവർ നടത്തിയ പല പരിപാടികളും നമുക്കറിയാമല്ലോ. ഉദയാ പാലസിൽ ഒരു പരിപാടി നടത്തി, അവസാനം 500 രൂപ റേറ്റ് വെച്ച് കയറണമെന്ന് പറഞ്ഞ പാർട്ടി പ്രവർത്തകർ ആളില്ലാതെ പോയി, പരിപാടിക്ക് ലക്ഷങ്ങൾ മുടക്കി, നഷ്ടം വന്നു. പാർട്ടിക്ക് നഷ്ടം വന്നതല്ലാതെ ആ പാർട്ടി പരിപാടി കൊണ്ട് കോൺഗ്രസ്സിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ കോൺഗ്രസ്സിന് വേണ്ടിയെന്ന് പറയാം, ഇതൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ചിലവാക്കിയെന്ന് പറയാം. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സി പി എമ്മിൻ്റെ ഒരു നേതാവുണ്ട് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ നേതാവ് പി ശശി. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു അഴിമതി ആരോപണം, ഒരു വ്യാജ അഴിമതി ആരോപണം നടത്തിയത് ഒരു അജിത് കുമാർ എന്ന് പറഞ്ഞ പയ്യനും അവൻ്റെ കുടുംബവുമാണ്. ഒരു പീഡന പരാതിയാണ് ആ പരാതി പറയുമ്പോൾ, ആ പരാതി പറയുന്ന ഡി എഫ് ഐക്കാരനെ ഈ കെ പി സി ഓഫീസിൽ കൊണ്ടുവന്ന് ജോലി കൊടുത്തതെന്തിന്? മറുപടി പറയണ്ടേ സുധാകരൻ? ആ എന്തിനാണ് ആ ഡി എഫ് ഐക്കാരനെ കൊണ്ടുവന്ന് കെ പി സി ഓഫീസിൽ സ്റ്റാഫായി നിയമിച്ചത്, ശമ്പളം കൊടുത്തത്, കാറിന് ഡീസൽ അടിച്ചു കൊടുത്തത്? അതിനൊക്കെ മറുപടി പറയണ്ടേ? അത് മാത്രമാണോ? അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ താമസിപ്പിച്ചു. അതെന്താണ് പ്രത്യേക താല്പര്യം? ഇതിൻ്റെ പിന്നിൽ എന്താണ് ഗൂഢാലോചന എന്ന് സുധാകരൻ മറുപടി പറയേണ്ടി വരും. ഒരാളിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു ഡി എഫ് ഐക്കാരൻ ഒരു നേതാവിനെ കുറിച്ച് പറയുമ്പോൾ അത് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത് വീട്ടിക്കൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്താണ്? ഇവിടെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട പ്രവർത്തനം ഉണ്ടാക്കി തന്ന കാശികൾ ഈ ഡി എഫ് ഐക്കാരന് വിതരണം ചെയ്തെന്താണ്? അദ്ദേഹത്തിന് വീട് എടുത്തു കൊടുത്തത് ഈ പാർട്ടി, ആ വീട് വാടക കൊടുക്കുന്നത് കെ പി സി സി, അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത് കെ പി സി സി, ഇപ്പോൾ അദ്ദേഹം വില്ല വാങ്ങിച്ചു എന്ന് പറയുന്നു, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അദ്ദേഹം ഒരു മാർജിൻ ഫ്രീ തുടങ്ങി, ഇവിടെ നിന്ന് ഏകദേശം പല ഘട്ടങ്ങളായി ലക്ഷക്കണക്കിന് രൂപയാണ് ആ ഡി എഫ് ഐക്കാരന് കൈമാറിയിട്ടുള്ളത്. പി ശശിക്ക് പേരിൽ, ആ സി പി എമ്മിൻ്റെ നേതാവിൻ്റെ പേരിൽ ഒരു വ്യാജ പീഡന പരാതി ഉന്നയിച്ചതിൻ്റെ പേരിൽ ഈ ഡി എഫ് ഐക്കാരനെ സംരക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് പാവപ്പെട്ട പ്രവർത്തകർ, വെയിൽ കൊണ്ട പാവപ്പെട്ട പ്രവർത്തകർ, അടികൊണ്ട പാവപ്പെട്ട പ്രവർത്തകർക്ക് കൊടുക്കുന്നതിന് പകരം, ചികിത്സയ്ക്ക് വേണ്ടി പാവപ്പെട്ട പ്രവർത്തകർക്ക് കൊടുക്കുന്നതിന് പകരം ഈ ഡി എഫ് ഐക്കാരനെ ഒളിവിലിരുത്തി കുലശേഖരത്തി വീട്ടിൽ താമസിപ്പിച്ച് ലക്ഷങ്ങൾ കൊടുത്തത് എന്തിന് മറുപടി പറയണ്ടേ? ലക്ഷങ്ങൾ പലതും കൊടുത്തത് സാമ്പത്തികപരമായി നേരിട്ടാണെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിലൂടെയും 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് നിഷേധിക്കാൻ കഴിയില്ല. കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിന് മറുപടി പറയണം.